വിശുദ്ധ ഗോഡ്ഫ്രേ ഫ്രാൻസിലെ സോയിസൺസ് എന്ന സ്ഥലത്താണ് വിശുദ്ധ ഗോഡ്ഫ്രേ ജനിച്ചത്. തൻ്റെ 5-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ അപ്പൂപ്പനായ ഗോഡ്ഫ്രോയ്ഡ് അധിപതിയായ ബെനഡിക്റ്റൈൻ ആശ്രമമായ മോണ്ട് സെയിൻ്റ് ക്ലിൻ്റൺ ആശ്രമത്തിൽ ചേർന്നു. ആശ്രമത്തിൽ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് സഭാവസ്ത്രം നൽകപ്പെടുകയും അവിടെ ഒരു കുഞ്ഞു സന്യാസിയായി ജീവിക്കുകയും ചെയ്തു. ഇവിടുത്തെ സന്യാസികൾ അദ്ദേഹത്തിന് ആവശ്യമായ വിദ്യാഭ്യാസം നൽകി പോന്നു. അദ്ദേഹത്തിന് പ്രായപൂർത്തിയായപ്പോൾ അദ്ദേഹം സന്യാസിയാവുകയും പിന്നീട് പുരോഹിതനാവുകയും ചെയ്തു. പിന്നീട് അദ്ദേഹം ഫ്രാൻസിലെ ഷാംപെയിൻ ആശ്രമത്തിലെ അധിപനായി. എന്നാൽ ഈ ആശ്രമം ക്ഷയിക്കുകയും വെറും 6 സന്യാസിമാരും 2 കുട്ടികളും മാത്രം അവശേഷിക്കുകയും ചെയ്തു. എന്നാൽ അവിടുത്തെ സന്യാസിമാർക്ക് ഗോഡ്ഫ്രേയെ ഇഷ്ടമായിരുന്നു. അവർ അദ്ദേഹം ഒരു വിശുദ്ധനായ മനുഷ്യനാണെന്ന് തിരിച്ചറിയുകയും സ്വയം ത്യാഗത്തിൻ്റെതായ ജീവിതം നയിക്കുവാൻ ആ മനുഷ്യന് തങ്ങളെ സഹായിക്കുവാൻ കഴിയുമെന്ന് അവർ കരുതുകയും ചെയ്തു. അധികം താമസിയാതെ അവർ പുതിയ ആളുകളെ ചേർത്തു. അങ്ങനെ ആശ്രമം ആധ്യാത്മിക ആനന്ദത്തിൻ്റെ സുപ്രധാന കേന്ദ്രമായി മാറി. വിശുദ്ധൻ്റെ വീട് വളരെ ചെറുതായിരുന്നു. ഭക്ഷണമാകട്ടെ വളരെ കുറവും. അദ്ദേഹത്തിൻ്റെ പാചകക്കാരൻ വിശുദ്ധനെ സംബന്ധിച്ചിടത്തോളം മുന്തിയതൊന്നും തോന്നിപ്പിക്കുന്ന ഭക്ഷണം പാചകം ചെയ്തിരുന്നു. എന്നാൽ പാചകക്കാരൻ പോയതിനു ശേഷം അദ്ദേഹം അടുത്തുള്ള ദരിദ്രരെ വിളിച്ചു വരുത്തി ഈ ഭക്ഷണം അവർക്ക് വീതിച്ച് നൽകുമായിരുന്നു. തൻ്റെ ഇടവകയിലെ ജനങ്ങളുടെ മദ്യപാനത്തിലും പാപപ്രവർത്തികളിലും ഒരു വിട്ടുവീഴ്ചയും കാണിക്കാത്ത മെത്രാനായ ഗോഡ്ഫ്രൈ ഒരുപാട് സഹിക്കേണ്ടി വന്നിട്ടുണ്ട്. അവരെ തിരുത്തുവാനുള്ള ശ്രമത്തിൻ്റെ പേരിൽ അവരിൽ കുറേ പേർ അദ്ദേഹത്തെ വെറുക്കുകയും അദ്ദേഹത്തെ വധിക്കുവാൻ പോലും ശ്രമിക്കുകയും ചെയ്തു. നല്ലവരായ ആളുകൾ അദ്ദേഹത്തെ അഭിനന്ദിക്കുകയും സ്നേഹിക്കുകയും ചെയ്തു. മെത്രാനായി രാജിവെക്കുവാനും സന്യാസിയായി വിരമിക്കുവാനുമായിരുന്നു അദ്ദേഹം ആഗ്രഹിച്ചത്. പക്ഷേ രാജിവെക്കുന്നതിന് മുൻപ് തന്നെ തൻ്റെ 50-ാമത്തെ വയസ്സിൽ വിശുദ്ധൻ കർത്താവിൽ നിത്യസമ്മാനത്തിനായി വിളിക്കപ്പെട്ടു.